ഡയറി ടെക്നോളജിയുടെ വി എച്ച് എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഡീന ജോൺ കളരിക്കൽ. ഞാൻ കാണക്കാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡയറി ടെക്നോളജി വൊക്കേഷണൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈഡ് മിൽക്ക് അഥവാ മിൽക്ക് പൗഡറിനെ കുറിച്ചാണ്. പാല് എന്തിനാണ് ഡ്രൈ ചെയ്ത് മിൽക്ക് പൗഡർ ആക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് പാല് കൂടുതലുള്ളത് മഴക്കാലത്താണ്, പാൽക്ഷാമം നേരിടുന്നതോ വേനൽക്കാലത്തും. അപ്പോൾ കൂടുതൽ പാലുള്ള സമയത്ത് അത് പ്രിസർവ് ചെയ്ത് പാലിൻ്റെ ദൗർലഭ്യം നേരിടുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതായത് പാല് കൂടുതലുള്ളത് മഴക്കാലത്ത്. അപ്പോൾ മഴക്കാലത്ത് കൂടുതലുള്ള പാലിനെ പാൽ പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ പാൽക്ഷാമം നേരിടുന്ന വേനൽക്കാലത്ത് ഈ മിൽക്ക് പൗഡർ വെള്ളവുമായി ചേർത്ത്, അതായത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മിൽക്ക് പൗഡറും വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് മിൽക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മിൽക്ക് പൗഡറാക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പാലിലെ ജലാംശം മാറ്റി ബൾക്കിനെസ് കുറയ്ക്കാനും സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കാനും പാക്കേജിങ് കോസ്റ്റ് കുറയ്ക്കാനും പാല് ഡ്രൈ ചെയ്ത് മിൽക്ക് പൗഡറാക്കി മാറ്റുന്നു. മൂന്നാമത് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കുറയ്ക്കാൻ വേണ്ടി. നാലാമത് സ്റ്റോറേജ് ലൈഫ് കൂട്ടാൻ, അതായത് പാലിലെ ജലാംശം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയയ്ക്കൊന്നും വളരാൻ പറ്റില്ല. അടുത്തത് പാലിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്താനും പാല് ഡ്രൈ ചെയ്ത് മിൽക്ക് പൗഡറാക്കി മാറ്റുന്നു. മിൽക്ക് പൗഡർ എന്ന് വെച്ചാൽ പാലിലെ വെള്ളത്തിൻ്റെ അംശം ഹീറ്റ് ഉപയോഗിച്ച് ഇവാപ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ഒരു ഡ്രൈഡ് പ്രോഡക്റ്റാണ് മിൽക്ക് പൗഡർ. മിൽക്ക് പൗഡറിൽ 5% അതിൽ താഴെയോ മാത്രമേ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ അംശം ഉണ്ടാവുകയുള്ളൂ. രണ്ട് ടൈപ്പ് മിൽക്ക് പൗഡറുണ്ട്, ഹോൾ മിൽക്ക് പൗഡറും സ്കിം മിൽക്ക് പൗഡറും. പാലിലെ കൊഴുപ്പ് SNF ഒന്നും ചേഞ്ച് ചെയ്യാതെയുള്ള ഒരു പാലിനാണ് ഹോൾ മിൽക്ക് എന്ന് പറയുന്നവർ. അങ്ങനെ ഹോൾ മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന മിൽക്ക് പൗഡറാണ് ഹോൾ മിൽക്ക് പൗഡർ. അതേസമയം പാലിലെ കൊഴുപ്പ് മുഴുവനും ക്രീം സെപ്പറേറ്റർ ഉപയോഗിച്ച് മാറ്റിയ ശേഷം കിട്ടുന്ന പാലാണ് സ്കിം മിൽക്ക്. സ്കിം മിൽക്ക് ഉപയോഗിച്ചുണ്ടാക്കുന്ന മിൽക്ക് പൗഡറാണ് സ്കിം മിൽക്ക് പൗഡർ. ഹോൾ മിൽക്ക് പൗഡറിൽ മോയ്സ്ചർ അഥവാ ജലാംശം 4% താഴെയായിരിക്കും. സ്കിം മിൽക്ക് പൗഡറിലാണെങ്കിലോ മോയ്സ്ചർ 5% താഴെയായിരിക്കും. ഇനി ഹോൾ മിൽക്ക് പൗഡറിനും സ്കിം മിൽക്ക് പൗഡറിനും വേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പാരമീറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. പ്രധാനമായി നോക്കുന്നത് മോയ്സ്ചറിനെ കുറിച്ചും മിൽക്ക് ഫാറ്റിനെ കുറിച്ചും മാത്രമാണ്. ബാക്കിയുള്ളത് മിൽക്ക് പ്രോട്ടീന്, അസിഡിറ്റി, സോലുബിലിറ്റി ഇൻഡെക്സ് അതൊക്കെ ഈ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹോൾ മിൽക്ക് പൗഡറിന് മോയ്സ്ചർ വേണ്ടത് 4% കൂടാൻ പാടില്ല. അതേസമയം സ്കിം മിൽക്ക് പൗഡറിനാണെങ്കിൽ മോയ്സ്ചർ 5% കൂടാൻ പാടില്ല. മിൽക്ക് ഫാറ്റ് ഹോൾ മിൽക്ക് പൗഡറിന് 26% കുറയാൻ പാടില്ല. 26% മുകളിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ ഹോൾ മിൽക്ക് പൗഡറിന്. അതേസമയം സ്കിം മിൽക്ക് പൗഡറിനോ, സ്കിം മിൽക്ക് പൗഡർ എപ്പോഴും ഫാറ്റ് കുറഞ്ഞ പൗഡറാണ്. സ്കിം മിൽക്ക് പൗഡറിൽ മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് 1.5% കൂടാൻ പാടില്ല. ഹോൾ മിൽക്ക് പൗഡർ പ്രിപ്പറേഷൻ്റെ ഫ്ലോ ഡയഗ്രാം എങ്ങനെയെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഗുഡ് ക്വാളിറ്റി മിൽക്ക് ക്ലാരിഫിക്കേഷൻ വഴി കരടൊക്കെ കളഞ്ഞതിന് ശേഷം സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തു. അതിനുശേഷം പാലിനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നടത്തി, പിന്നെ പാലൊന്ന് കുറുകാൻ വേണ്ടി ഇവാപ്പറേറ്ററിലിട്ട് ഇവാപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഇവാപ്പറേഷൻ വഴി പാലിലെ വെള്ളത്തിൻ്റെ അംശം കുറച്ചൊന്ന് കുറയും. അതിനുശേഷം ഹോമോജനൈസേഷൻ ചെയ്യും. അതിനുശേഷമാണ് ഡ്രൈ ചെയ്യുന്നത്. ഡ്രൈ ചെയ്ത് വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും മാറ്റിക്കളഞ്ഞ് പൗഡറാക്കി പാക്ക് ചെയ്ത്
സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണ് മിൽക്ക് പൗഡർ ഉണ്ടാക്കുന്നത്. മിൽക്ക് പൗഡർ ഉണ്ടാക്കാൻ രണ്ട് മെത്തേഡാണുള്ളത്, റോളർ ഡ്രം ഡ്രയിങ്ങും സ്പ്രേ ഡ്രയിങ്ങും. ഇതിൽ സ്പ്രേ ഡ്രയിങ് വഴി ഉണ്ടാക്കുന്ന മിൽക്ക് പൗഡറാണ് ഗുഡ് ക്വാളിറ്റി ഉള്ളത്, അതായത് വളരെ പെട്ടെന്ന് നന്നായി വെള്ളത്തിൽ ലയിക്കുന്നത്. സ്പ്രേ ഡ്രയിങ് വഴി ഉണ്ടാക്കിയ മിൽക്ക് പൗഡറാണ്. ഇനി റോളർ ഡ്രം ഡ്രയിങ്ങിനെ കുറിച്ച് പഠിക്കാം. റോളർ ഡ്രം ഡ്രയിങ്ങിൽ സിംഗിൾ ഡ്രമ്മോ ഡബിൾ ഡ്രമ്മോ യൂസ് ചെയ്യാൻ പറ്റും. ഡബിൾ ഡ്രമ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 150 ഡിഗ്രിയിലേക്ക് ചൂടാക്കിയ രണ്ട് വലിയ ഡ്രമ്മ്, അത് ഹോളോ ആയിരിക്കും, ഉള്ളിൽ ഒന്നുമില്ലാതെ ആ ഡ്രമ്മ 150 ഡിഗ്രി ചൂടുള്ളതായിരിക്കും. ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് കറങ്ങും. ആ കറങ്ങുന്ന ഹോളോ സിലിണ്ടറായിട്ടുള്ള ഈ ഡ്രമ്മിൻ്റെ നടുഭാഗത്തേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കും. മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കറങ്ങുന്നത് കൊണ്ട് കറങ്ങിക്കറങ്ങി അടിയിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഇത് മിൽക്ക് പൗഡറായിട്ട് മാറും. ഇത് ചെറിയ പൗഡർ കണികകൾ ഈ ഡ്രമ്മയിൽ പറ്റി പിടിച്ചിരിക്കും. അത് താഴെ മറുവശത്ത് താഴെ വശത്ത് ആകുമ്പോൾ ഇത് പൗഡറായിട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ റോളർ ഡ്രം ഡ്രയിങ് വഴി ഉണ്ടാക്കുന്ന മിൽക്ക് പൗഡറിന് മുടക്കുമതിൽ കുറവാണ്, പ്രവർത്തന ചെലവും കുറവാണ്, അതുപോലെ സ്ഥലം കുറച്ച് മതിയും. പിന്നെ റോളർ ഡ്രയർ മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കണോ, അങ്ങനെയും ആകാം. കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്, കുറച്ച് ഭാരം ഉള്ളുവെങ്കിൽ ഈ രീതിയായിരിക്കും എപ്പോഴും നല്ലത്. അതേസമയം റോളർ ഡ്രം ഡ്രയിങ് വഴി ഉണ്ടാക്കിയ മിൽക്ക് പൗഡർ അലിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് മുമ്പേ കണ്ടു, അതായത് ക്വാളിറ്റി കുറവായിരിക്കും. പിന്നെ റോളർ ഡ്രയിങ് വഴി ഉണ്ടാക്കിയ മിൽക്ക് പൗഡർ വെള്ളവുമായി ചേർത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് മിൽക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനൊരു കുക്ക്ഡ് ഫ്ലേവർ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സ്പ്രേ ഡ്രയിങ്ങിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ പിക്ചറിൽ തന്നിരിക്കുന്നതാണ് ഒരു സ്മോൾ സ്പ്രേ ഡ്രയർ. സ്പ്രേ ഡ്രയിങ് വഴി ഉണ്ടാക്കുന്ന പൗഡറുകളൊക്കെ നല്ല ക്വാളിറ്റിയാണ്, കളറാണേലും ഫ്ലേവറാണേലും അത് വെള്ളത്തിൽ ലയിക്കുന്ന അതിൻ്റെ സോല്യുബിലിറ്റി ആണെങ്കിലും എല്ലാം വളരെ മെച്ചമാണ്. അപ്പോൾ ലാർജ് സ്കെയിൽ പൗഡർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് സ്പ്രേ ഡ്രയിങ് തന്നെയാണ്. പക്ഷെ അതിനൊരു കുഴപ്പം, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് മുടക്കുമുതൽ ഈ സ്പ്രേ ഡ്രയറിനുണ്ട്. അതുപോലെ രണ്ടോ മൂന്നോ നിലകളുള്ള വലിയ കെട്ടിടത്തിൻ്റെ അത്രയും വലുപ്പം ഈ സ്പ്രേ ഡ്രയർ മെഷീന് ഉണ്ടാവും. അപ്പോൾ ലാർജ് സ്കെയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ സ്പ്രേ ഡ്രയർ എപ്പോഴും ലാഭകരമാകത്തുള്ളൂ. അപ്പോൾ സ്പ്രേ ഡ്രയിങ് ചെയ്യുമ്പോൾ ആദ്യം പാസ്ചറൈസ്ഡ് മിൽക്ക് ഇവാപ്പറേറ്ററിലിട്ട് 50% മിൽക്ക് സോളിഡ്സ് ആകുന്നത് വരെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനുശേഷം ഈ കോൺസെൻട്രേറ്റഡ് മിൽക്കിനെ ഒരു ഹീറ്റഡ് ചേംബറിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹീറ്റഡ് ചേംബറിനുള്ളിൽ വെച്ച് മിൽക്കിലുള്ള വെള്ളത്തിൻ്റെ അംശം, വാട്ടറിൻ്റെ അംശം ഇവാപ്പറേറ്റ് ചെയ്ത് പോയി താഴെ ചേംബറിൻ്റെ താഴെ മിൽക്ക് പൗഡർ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി മിൽക്ക് പൗഡർ ചേർത്തുണ്ടാക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളായ ഇൻഫൻറ്റ് മിൽക്ക് ഫുഡിനെ കുറിച്ചും മാൾട്ടഡ് മിൽക്ക് ഫുഡിനെ കുറിച്ചും നമുക്ക് പഠിക്കാം. എന്താണ് ഇൻഫൻറ്റ് മിൽക്ക് ഫുഡ്? ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പൗഡറാണ്, ലാക്ടോജൻ സെറിലാക്ക് പോലെയുള്ള പൗഡറുകളെയാണ് ഇൻഫൻറ്റ് മിൽക്ക് ഫുഡ് എന്ന് പറയുന്നത്. മിൽക്കിലേക്ക് ഷുഗർ, ഡെക്സ്ട്രോസ്, ഡെക്സ്ട്രിൻ, മാൾട്ടോസ്, അയണ്, പിന്നെ മറ്റ് സോൾട്ടുകൾ, വിറ്റാമിൻസ്, അങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പോഷകം കൂടിയ ഇതെല്ലാം ചേർത്തിട്ട് മിൽക്കിനെ ഡ്രൈ ചെയ്തെടുക്കുന്ന പൗഡറാണ് ഇൻഫൻറ്റ് മിൽക്ക് ഫുഡ്.
ഇൻഫൻ്റ് ഫിൽ മിൽക്ക് ഫുഡിൽ അയണും വിറ്റമിനും എയും എല്ലാം നന്നായി ചേർത്തിട്ടുണ്ടാകും. പ്രോട്ടീൻ, മിൽക്ക് പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലായിരിക്കും, മിൽക്ക് ഫാറ്റ് എല്ലാം കൂടുതലായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് മോയ്സ്ചർ മറ്റ് പൗഡറുകളെ പോലെ തന്നെ കൂടിപ്പോയാൽ 5%. അതുപോലെ ഫാറ്റൊക്കെ ആണെങ്കിൽ ഒരു 18-28% റേഞ്ചിലായിരിക്കും. മിൽക്ക് പ്രോട്ടീൻ ഏകദേശം ഒരു 20%. ടോട്ടൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് എല്ലാം ഈ ഇൻഫൻറ്റ് മിൽക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. അയണിൻ്റെ അളവ്, വിറ്റമിൻ എ പ്രത്യേകം എത്രമാത്രം ഉണ്ട് എന്നെല്ലാം മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻഫൻറ്റ് മിൽക്ക് ഫുഡ് പ്രത്യേകം ഉണ്ടാക്കുമ്പോൾ നന്നായി കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പോഷകസമ്പുഷ്ടമായ ആഹാരം എന്ന രീതിയിലാണ് ഇൻഫൻറ്റ് മിൽക്ക് ഫുഡ് തയ്യാറാക്കുന്നത്. ഇനി മിൽക്ക് പൗഡറിലേക്ക് മാൾട്ട് എക്സ്ട്രാക്റ്റും ധാന്യങ്ങൾ, സെറിയൽ ഗ്രെയിൻ ഫ്ലോർ, മറ്റ് പൊടികൾ ഒക്കെ ചേർത്ത് ആഡ് മിൽക്ക് പൗഡർ ചേർത്ത് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പൗഡർ ഉൽപ്പന്നമാണ് മാൾട്ടഡ് മിൽക്ക് പൗഡർ. മാൾട്ടഡ് മിൽക്ക് പൗഡറിൽ മോയ്സ്ചർ 5% കൂടാൻ പാടില്ല.